जय जय शंकर हर हर शंकर 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 नमस्कार सहोदरी सहोद ഇന്ന് തിങ്കളാഴ്ച നമ്മൾ വീണ്ടും കണ്ടുമുട്ടിയിരിക്കുകയാണ് നമുക്ക് ഗീതയിലെ ആത്മസ്വരൂപത്തിൻ്റെ ചർച്ച തുടരുകയാണ് ആത്മസ്വരൂപം ശസ്ത്രങ്ങൾ കൊണ്ട് ഭേദിക്കാൻ കഴിയാത്തതും തീ കൊണ്ടിരിക്കാൻ കഴിയാത്തതും വെള്ളം കൊണ്ട് നനയ്ക്കാൻ കഴിയാത്തതും കാറ്റുകൊണ്ട് ശോഷിപ്പിക്കാൻ സാധിക്കാത്തതുമായിട്ടുള്ളതാണെന്ന് പറഞ്ഞു യാതൊരു ഭൗതികമായ വസ്തുക്കളെ കൊണ്ടും ശിക്ഷകളെ കൊണ്ടും നമുക്ക് നശിപ്പിച്ച് കളയാൻ സാധിക്കുന്ന ഒന്നല്ല ആത്മസ്വരൂപം എന്ന് നമ്മൾ കണ്ടു ആ ആത്മസ്വരൂപമാവട്ടെ അവ്യയമാണ് അക്ഷ അക്ഷരമാണ് എന്നും നമ്മൾ മനസ്സിലാക്കി അവ്യക്തോക്ഷര ഇത്യുക്ത അവ്യക്തമാണ് അക്ഷരമാണ് ഇന്ദ്രിയങ്ങളെ കൊണ്ട് മനസ്സിലാക്കാൻ കഴിയാത്തതാണ് അക്ഷരമാണ് നാശരഹിതമാണ് അവ്യക്തോക്ഷര ഇത്യുക്തമാഹു പരമാംഗതിയും നമ്മൾ കണ്ടു യം പ്രാപ്യ നവർത്തേ അതേ കാര്യം തന്നെ നിർ നമ്മൾ ന തദ്ാസയതേ സൂര്യോ ന ശാങ്കോ നാവകർത്തേ തദ്ധാമ പരമമ്മമ എന്നതും കണ്ടു അതിനുശേഷം നമ്മൾ മനസ്സിലാക്കി ആർക്കാണ് ഈ ഒരു ആത്മസ്വരൂപത്തെ പ്രാപിക്കാൻ സാധിക്കുക നിർമാണമോഹോ ജിതസംഗ നിർമ്മാണമോഹ ജിതസംഗദോഷ നിർമ്മാണ മോഹ ജിതസംഗദോഷ അധ്യാത്മനിത്യ വിനിവൃത്ത കാമ ദ്വന്ദ്വൈർ വിമുക്ത സുഖദുഃഖസഞ്ജൈ പദമവ്യയം തത് കണ്ടു ദ്വന്ദ്വങ്ങളിൽ നിന്ന് അതീതനായവനും സുഖദുഃഖങ്ങൾ തുടങ്ങിയിട്ടുള്ള ദ്വന്ദ്ങ്ങളെ അതിജീവിച്ചവനും മാനം അത അഭിമാനം ഡംഭ് അഹങ്കാരം എന്നിവയില്ലാത്തവനും മോഹജാലങ്ങളിൽ പെടാത്തവനും അധ്യാത്മനിത്യ ആത്മസ്വരൂപനിഷ്ഠ നേടിയവരും ആണ് ഇവർ അവർക്ക് യാതൊരു തരത്തിലും ചഞ്ചലം സംഭവിക്കുന്നില്ല അവർ ആത്മാവിനെ തന്നെ പ്രാപിക്കുന്നു ആത്മാവായി തന്നെ തുടരുന്നു എന്ന് പറഞ്ഞു ഇനി പറയാൻ പോകുന്നത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ കാലത്തെ ചില സവിശേഷതകളാണ് നമുക്കറിയാം പൊതുവെ ആളുകൾക്ക് ഹിന്ദു ധർമ്മത്തിൻ്റെ ശാസ്ത്രങ്ങൾ പഠിക്കാൻ ഒരു വിമുഖതയുണ്ട് ആ ശാസ്ത്രങ്ങൾ പഠിച്ച് ശാസ്ത്രങ്ങളെ പൂർണ്ണ പൂർണ്ണമായി ഉൾക്കൊണ്ട് ജീവിച്ചാൽ എന്താണ് ഗുണം ഇതെന്നറിയാത്ത ആളുകളാണ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും അതുകൊണ്ട് തന്നെ ശാസ്ത്രം പഠിക്കുന്നത് അവരുടെ കർത്തവ്യമായി അവർ കരുതുന്നില്ല അതാണ് കാര്യം ശാസ്ത്രം പഠിക്കുന്നത് കർത്തവ്യമായി കരുതാത്തത് വലിയ തെറ്റാണ് ഇപ്പം ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ ചില ആളുകൾ എന്തെങ്കിലും അല്പ സ്വല്പമൊക്കെ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ വായിച്ചിട്ട് ഞാൻ ഞാൻ ബ്രഹ്മമാണ് എനിക്കൊന്നും വേണ്ട ശാസ്ത്രം വേണ്ട ഒന്നും വേണ്ട ശാസ്ത്രം പഠിച്ചാൽ ശാസ്ത്രം പോലെ നമ്മെ ഓരോ സാഹചര്യത്തിലും വിവേകം നൽകി അനുഗ്രഹിക്കും ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യരുത് ഇന്നത് ചെയ്യാവൂ എന്നിങ്ങനെ നമ്മൾ വിവേകം നൽകി അനുഗ്രഹിക്കാൻ കഴിപ്പിട്ട് ഉള്ളതാണ് ശാസ്ത്രം എന്ന് പറയുന്നത് നമ്മെ ശാസിച്ച് നിർ നിലനിർത്തുന്നതാണ് അപ്പം പല ആളുകളും എങ്ങനെയാണെന്ന് വെച്ചാൽ യാതൊരു ശാസ്ത്രവിധിയും മാനിക്കില്ല ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു പൂജയുടെ അർത്ഥം ഒരാൾ പറഞ്ഞത് യാതൊരു ശാസ്ത്ര സംബന്ധമല്ലാത്ത കാര്യം പറഞ്ഞിട്ട് ആളുകളുടെ കയ്യടി നേടുക അത് ശരിയല്ല ശാസ്ത്രബദ്ധമല്ലാതെ ജീവിക്കുന്നവനും ശാസ്ത്രബദ്ധമല്ലാത്തവനെ പിന്തുടരുന്നവനും ഒരുപോലെ നാശത്തിലേക്കാണ് പോകുന്നതെന്നാണ് ഗീത പറയുന്നത് ശാസ്ത്രം എന്താണ് ഗുരുവാക്യം തന്നെ ശാസ്ത്രമാണ് സദ്ഗുരു നമ്മോട് ഉപദേശിക്കുന്ന ഉപദേശവാക്യങ്ങൾ ശാസ്ത്രമാണ് കാരണം സദ്ഗുരുവിൻ്റെ ശബ്ദം ഗുരുവിൻ്റെ ശബ്ദമെന്ന് പറയുന്നത് കേവലം ശബ്ദമല്ല മറിച്ച് അത് ഖനീഭവിച്ച ആത്മബോധമാണ് ഖനീഭവിച്ച ആത്മബോധത്തിൻ്റെ മറ്റൊരു പേരാണ് ഗുരുവാക്യം എന്നത് ഗുരുക്കന്മാർക്ക് സാധാരണ ജനങ്ങളെപ്പോലെ വികല്പവും സങ്കല്പവും നിറഞ്ഞ മോഹവും മാനവും നിറഞ്ഞ ദ്വന്ദ്ങ്ങൾ നിറഞ്ഞ ഒരു മനസ്സല്ല ഉള്ളത് മഹാത്മാക്കൾക്ക് ഗുരുക്കന്മാർക്ക് മനോലയം അല്ലെങ്കിൽ മനോനാശം സംഭവിച്ചു കഴിഞ്ഞു മനോനാശം എന്ന് പറഞ്ഞാൽ ചിന്തകളെ പരിപൂർണമായും അടക്കി സ്വരൂപത്തിൽ നിഷ്ഠ നേടിയെന്നർത്ഥം സ്വരൂപനിഷ്ഠയ്ക്ക് പറയുന്ന മറ്റൊരു പേരാണ് മനോനാശം അതിനെ തന്നെയാണ് മുക്തി എന്നും വിളിക്കുന്നത് അപ്രകാരം മുക്തരായിട്ടുള്ള മഹാത്മാക്കളുടെ വാക്കുകൾ നൂറ് ശതമാനം ശാസ്ത്രത്തിലുണ്ടാകും പണ്ട് കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ വള്ളിക്കാവിൽ അമൃതാനന്ദമയി ദേവിയുടെ ആശ്രമത്തിൽ ശാസ്ത്രം പഠിച്ച ബ്രഹ്മചാരികളോട് അമ്മ സംസാരിക്കുമ്പോൾ അമ്മ പറയും എനിക്കെങ്ങനെയാണ് തോന്നുന്നത് ഇത് നിങ്ങളുടെ ശാസ്ത്രത്തിൽ കാണും നിങ്ങൾ നോക്കിയാൽ മതി എന്നുവെച്ചാൽ അമ്മ അമ്മയുടെ അനുഭവം പറയുകയാണ് അത് ശാസ്ത്രത്തിലുള്ളതാണോ പുസ്തകത്തിൽ എഴുതി വെച്ചതാണോ ഒന്നും അമ്മയ്ക്കറിയില്ല എന്നുവെച്ചാൽ അമ്മ അത് ആ തരത്തിലല്ല നിലകൊള്ളുന്നു അത് പഠിച്ചിട്ട് മുക്തി നേടിയ ആളല്ല മുക് മക്കൾ പുസ്തകം നോക്കിക്കോളൂ അതിലുണ്ടാവും എന്ന് പറയും അപ്പോൾ ധൈര്യത്തോടെ അങ്ങനെ പറയാൻ പറ്റണമെങ്കിൽ ധൈര്യത്തോടെ ഒരു മഹാത്മാവിന് ഞാൻ പറയുന്നത് ശാസ്ത്രങ്ങളിൽ ഉണ്ടാവും എന്ന് പറയാൻ പറ്റണമെങ്കിൽ ആ മഹാത്മാവ് മുക്തനാണ് ശാസ്ത്രം പഠിച്ചിട്ട് പറയുന്നത് വേറെ ശാസ്ത്രം പഠിച്ചവരെല്ലാം മുക്തപുരുഷന്മാരായിക്കൊള്ളണമെന്നില്ല ശാസ്ത്രം പഠിക്കാതെ തന്നെ ശാസ്ത്ര സത്യങ്ങളെ ലളിതമായി പറയുന്നവർ മുക്തപുരുഷന്മാരാണ് കാരണം ആ അറിവ് അത്ര എളുപ്പത്തിൽ വിളങ്ങുന്ന ഒന്നല്ല താനേ വരുന്ന അറിവാണത് താനേ താനേ തത്വമതനെ കാട്ടിയ അരുണാചല രമണ മഹർഷി പറയും താനേ താനേ സ്വതവേ നിലകൊള്ളുന്ന തത്വമാണത് അതിന് വെളിപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ശാസ്ത്രം പ്രത്യേകിച്ച് പുസ്തകത്തിൽ നോക്കി പഠിച്ചില്ലെങ്കിലും ശാസ്ത്രജ്ഞാനം ഉണ്ടാവും അപ്പോൾ ഒന്നല്ലെങ്കിൽ ഇതുപോലെ മുക്ത മുക്തിയുടെ അനുഭവം അനുഭവിക്കുന്ന ഒരു മഹാത്മാവിനെ സ്വീകരിച്ച് ആ മഹാത്മാവിൻ്റെ ഗുരുവാക്യത്തെ ശാസ്ത്രമായി സ്വീകരിച്ച് അതിനനുസരിച്ച് പ്രവർത്തിക്കുക അല്ലെങ്കിൽ ഗീത പോലെയുള്ള ശാസ്ത്രങ്ങളെ പഠിച്ച് എങ്ങനെ ഓരോ സമയത്തും സന്ദർഭത്തിലും പ്രവർത്തിക്കണമെന്ന് മനസ്സിലാക്കി നീങ്ങുക മാത്രമേ വഴിയുള്ളൂ അത് പറയുമ്പോൾ ചില ആളുകൾ ഈ ആശ്രമങ്ങൾ മുഴുവൻ കറങ്ങി നടക്കും ഇടയ്ക്ക് തിരുവണ്ണാമലയിൽ പോകും ഇടയ്ക്ക് അമൃതപുരിയിൽ പോകും ഇടയ്ക്ക് അപ്പുറത്ത് പോകും ഇടയ്ക്ക് ആനന്ദ് ആശ്രമത്തിൽ പോവും ഇടയ്ക്ക് ഈഷായോഗവിശങ്കറിൻ്റെ അടുത്ത് പോകും ഇടയ്ക്ക് അപ്പുറം ഇങ്ങനെ ഈ കോഴിക്കോട് ജില്ലയിലൊക്കെ പണ്ട് കോഴിക്കോട് മലപ്പുറം ജില്ല വടക്കൻ അധികം ഉണ്ടാകും മമ്പറത്ത് തങ്ങളുടെ അവിടേക്ക് നേർച്ച കൊടുക്കാൻ വേണ്ടി ആടിനെ അവർ സെറ്റ് ചെയ്യും എന്നിട്ട് അവരെന്താ ചെയ്യുക ചെറിയ ആടിൻ്റെ പുറത്തൊരു പച്ച പട്ടൊക്കെ വിരിച്ച് ആടിൻ്റെ കഴുത്തിലൊരു സഞ്ചി ഈ പച്ചപ്പട്ടിന് രണ്ടു വശത്തും രണ്ട് സഞ്ചികൾ ഇങ്ങനെ അവർ ആ ആടിനെ ഇങ്ങനെ പിന്നെ കൂടെ ഒരു മൊല്ലാക്കിയ ഉണ്ടാവും മൊല്ലാക്കി മുമ്പിൽ ഇങ്ങനെ നടക്കും ഈ ആട് പിന്നാലെ നടക്കും ഈ ആടിൻ്റെ ജോലി എന്ന് വെച്ചാൽ ആടാണ് പിരിവെടുക്കുന്നത് മനുഷ്യനല്ല ആട് ഓരോ കടയുടെ മുമ്പിലും പോയി നിൽക്കും ഓരോ കടയുടെ മുമ്പിലും പോയി നിന്നിട്ട് പിന്നെ ഇങ്ങനെ കരയും അപ്പോൾ പിന്നെ കടക്കാർ മമ്പറത്തേക്കുള്ള നേർച്ചയായിട്ട് അരിയും മറ്റു കാര്യ സാധനങ്ങളും ഈ ആടിൻ്റെ രണ്ട് സൈഡിലുള്ള സഞ്ചിരി കൊടുക്കും ഇങ്ങനെ നടന്ന് തിന്നും നടന്ന് തെണ്ടിയും ആട് അവസാനം പിന്നെ ഈ പള്ളിയിലെത്തുമ്പോൾ അതിനെ അറക്കുകയും ചെയ്യും ഇങ്ങനെയാണ് ഈ ചില ആളുകൾ ചില സാധകരുടെ അവസ്ഥ എവിടെ നിന്ന് കിട്ടുന്നതും വാരിക്കൂട്ടും അത് ശാസ്ത്രബദ്ധമാണോ അല്ലയോ അത് വ്യാകരണ നിയമങ്ങൾ അനുസരിക്കുന്നതാണോ ഉച്ചാരണ നിയമങ്ങൾ അനുസരിക്കുന്നതാണോ അത് ശാസ്ത്രമാണോ എന്ന് പോലും പറയാതെ എവിടെ നിന്ന് കിട്ടുന്നതും വാരിക്കൂട്ടും ഇന്ന് ഗാർബേജ് ബോക്സുകളൊന്നും അല്ലെങ്കിൽ കോർപ്പറേഷൻ്റെ വണ്ടിയൊക്കെ പോവില്ലേ ചണ്ടി വാരിക്കൂട്ടിയിട്ട് അതുപോലത്തെ വണ്ടികൾ പോലെ ഉള്ള ശിഷ്യന്മാരുണ്ട് അവർ നാട് മുഴുവൻ തണ്ടുകയാണ് തേണ്ടിയിട്ട് കിട്ടുന്നിരുന്ന മുഴുവൻ അവിടുന്ന് ഇവിടുന്ന് ഈഷയിൽ നിന്ന് യോഗ അപ്പുറത്തുനിന്ന് പ്രാണായാമം ഇപ്പുറത്തുനിന്ന് സഹജയോഗം അപ്പുറത്ത് പോയിട്ട് പിന്നെ ഭജന എല്ലാം തേണ്ടുകയാണ് ഒരു സദ്ഗുരുവിങ്കിൽ സ്ഥിരമായി നിന്ന് അവിടുത്തെ അനുസരിച്ച് ആ ആ വാക്കുകൾ കേട്ട് ജീവിക്കാൻ തയ്യാറല്ലാത്ത അത്ര അഹന്ത മുറ്റി നിൽക്കുന്നവർക്കാണ് ഇങ്ങനെ പറ്റുന്നത് ഇവർ ശാസ്ത്രവിധിയെ അനുസരിക്കുന്നില്ല കാരണം ശാസ്ത്രം സ്പഷ്ടമായി പറയുന്നത് നിനക്ക് ആത്മവിചാരം ചെയ്യാനുള്ള മനക്കരുത്തി ഇല്ലെങ്കിൽ മനസ്സിന് കേന്ദ്രീകൃതമായ സ്വഭാവം ഇല്ലെങ്കിൽ നീ ഇത്തരത്തിൽ ആത്മസ്വരൂപത്തെ നിഷ്ഠ നേടിയിട്ടുള്ളൊരു മഹാത്മാവിനെ നമസ്കരിച്ച് അദ്ദേഹത്തോട് ചേർന്ന് ശ്രദ്ധയോടെ ഉപാസിക്കണമെന്ന് പറയുന്നുണ്ട് ഇത് ഇതേ കാര്യം ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട് പ്രണവമുണർന്നു പിറപ്പൊഴിഞ്ഞുവാഴും മുനിജനസേവയിൽ മൂർത്തി നിർത്തിയിടേണം മൂർത്തി എന്ന് പറഞ്ഞാ ശരീരം ഇവിടെ അർത്ഥം ഉടമ്പെന്നാണ് ശരീരം എന്നാണ് വിഗ്രഹം മൂർത്തി എന്ന് പറഞ്ഞാൽ വിഗ്രഹം എന്ന അർത്ഥമുണ്ട് പ്രതിഷ്ഠ എന്നും ദേവത എന്നും അർത്ഥമുണ്ട് അതുപോലെ തന്നെ ശരീരം എന്ന അർത്ഥമുണ്ട് നിനക്ക് ആത്മവിചാരം ചെയ്ത് സ്വയം ഉയരാൻ കഴിയുന്നില്ലെങ്കിൽ നീ ആത്മസ്വരൂപമായി വിളങ്ങുന്ന ഒരു മഹാത്മാവിനെ സ്വീകരിച്ച് പ്രണവം ഉണർന്ന ഒരു മുനിയെ സ്വീകരിച്ച് അവരുടെ സേവ ചെയ്ത് നിന്റെ മൂർത്തിയെ നിന്റെ ശരീരത്തെ നിർത്തിക്കൊള്ളണം അത് താനേ തന്നെ നിനക്ക് ആത്മവിചാരത്തിൻ്റെ ഫലം തന്നുകൊള്ളുമെന്ന് ശ്രീനാരായണ ഗുരുദേവൻ പറയുന്നുണ്ട് ഇത് തന്നെയാണ് ഗീതയും പറയുന്നത് ശാസ്ത്രവിധിയെ മാനിക്കാതെ തോന്നുന്നതൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഒരു തമിഴ്നാട്ടുകാരൻ പോണ്ടിച്ചേരിക്കാരനായ ഒരു മാമൻ അദ്ദേഹം ചെയ്തിരുന്ന പരിപാടി ഞാൻ നോക്കുമ്പോൾ രാത്രി അദ്ദേഹം കൊണ്ട് ഒരു ഒൻപത് മണി മുതൽ പത്ത് മണിവരെ പല പുസ്തകങ്ങളിൽ പല മന്ത്രങ്ങൾ എഴുതുകയാണ് இப்போ ஞாபகம் இது எந்த இத்திகம் மந்திரங்கள் எந்தனா எங்க எழுதுணும் அப்போ அது இது என்னைக்கு இந்த இந்த புக்கில் இருக்கிற மந்திரம் எனக்கு ஏழு வயசுல மாமா தந்த மந்திரம் இந்த மந்திரம் அப்பா தந்த அப்பா தந்த மந்திரம் இந்த மந்திரம் அம்மா தந்த மந்திரம் இந்த மந்திரம் இருக்கு அங்கே அந்த அன்னைக்கு ஒரு சாமி வந்திருந்தால் ஆத்துக்கு ஆத்துக்கு ஒரு சுவாமி வந்திருந்தா அந்த சுவாமி தந்த மந்திரம் இது அப்போ இது இன்னும் ஏழாவது புஸ்தகம் என்னன்னு தெரியுமா തിരുവണ്ണാമല വന്നപ്പോൾ ഒരു സന്യാസി ഇരുന്ന് ആ സന്യാസിടെ കാ ക്യാഷ് വാങ്ങിയിരിക്കുക അപ്പോൾ ക്യാഷ് വാങ്ങുന്നത് ബദാ എനിക്ക് ഒരു മന്ത്രം ഉദ്ദേശിച്ചത് മന്ത്രമാക്കാം അന്ധ മന്ത്രമാക്കും ഞാനിപ്പോൾ എഴുതിയിട്ടിരിക്കേൻ ഇപ്പോൾ ഇപ്പം പോയിട്ട് പത്ത് പുസ്തകത്തിൽ എഴുതിയിട്ടേ ഇരിക്കാൻ ഡെയിലി കാത്താലേയും കാലയിലെയും ആലയിലെയും ഞാനിപ്പോഴെഴുതിണ്ടേ ഇരുപ്പേൻ നൈറ്റിലായി കടക്ക പടുക്കത്തുക്ക് മുന്നാടിയും ഞാൻ എഴുതിയണ്ടേ ഇരുപ്പേൻ പത്ത് പുസ്തകം എടുക്കാൻ പത്ത് മന്ത്രം ഇരിക്കുന്നു ഞാൻ ചോദിച്ചിങ്ങനെ കഴിഞ്ഞാൽ പത്ത് മന്ത്രമുള്ള ആൾ എങ്ങനെയാണ് മോക്ഷം കിട്ടുക ഈ പത്ത് ദേവതയും സാക്ഷാത്കരിക്കണ്ടേ പിന്നെ ആ തലവും താണ്ടണ്ടേ പിന്നെ വിചാരതലത്തിലെത്തണ്ടേ എങ്ങനെയാണ് ഈ പത്ത് മന്ത്രം എഴുതിയിട്ട് ഈ മോക്ഷത്തിലേക്ക് പോവുക എന്ന് ചോദിച്ചു അദ്ദേഹത്തിന് പ്രത്യേകിച്ചൊരു ഗുരുവില്ല കാണുന്നവരൊക്കെ ഗുരുവാണ് അങ്ങനെ ആയാൽ ബുദ്ധിമുട്ടാണ് എല്ലാവരെയും മാനിക്കാം പക്ഷേ എല്ലാവരിൽ നിന്നും ഉപദേശം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ശരിയായ നടപടി അല്ലെ മമ്പ്രത്തെ ആടിൻ്റെ മാതിരി എല്ലായിടത്തും നടന്നതുകൊണ്ട് കാണും വിഭാഗക്കാർ ഏ ഗീതയിൽ പറഞ്ഞു പറഞ്ഞെനിക്ക് ബാധകല്ല അതൊക്കെ പഴഞ്ചൻ എനിക്ക് ബാധകല്ല ഞാൻ എൻ്റെ ഇഷ്ടം പോലെ ജീവിക്കും സ്വന്തം ഇഷ്ടപ്രകാരം അത് ഈ ശിഷ്യം ഈ സാധകന്മാരും ചെയ്യാറുണ്ട് സാധ ലൗകികന്മാരും ഇത് ചെയ്യാറുണ്ട് സാധകന്മാരുടെ പിന്നെ ഈ അലച്ചിലെന്ന് പറഞ്ഞാൽ സാധനയുടെ ഈ മണ്ഡലത്തിൽ തന്നെയുള്ള അലച്ചിലാണ് അതായത് പല ഗുരുക്കന്മാരെ കാണുമ്പോൾ അവരാണെന്നല്ലെന്ന് തോന്നും അവരിൽ നിന്ന് എന്തേന്ന് വാങ്ങി വെക്കും ഇവരിൽ നിന്ന് എന്തേലും വാങ്ങിവെക്കും നാട്ടുകാരുടെ അടുത്ത് മുഴുവൻ ദീക്ഷ വാങ്ങിവെച്ചിട്ട് ഈ മനുഷ്യൻ ഈ ഇതെല്ലാം എഴുതിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ആളുകൾ ഒരുപാടുണ്ട് പല ടെക്നിക്കുകൾ പഠിക്കുന്നവരുണ്ട് കുറച്ചുകാലം യോഗ കുറച്ചുകാലം കുണ്ടലിനി യോഗ കുറച്ചുകാലം സഹജയോഗ കുറച്ചുകാലം മന്ത്രജപം കുറച്ചുകാലം അത് ഇത് ഇങ്ങനെ ശാസ്ത്രം എന്തു പറഞ്ഞുവോ അതിന് വിരുദ്ധമായി മാത്രം നീങ്ങുകയും എന്നാൽ താൻ ആത്മീയവാദിയാണെന്ന് നടിക്കുകയും ചെയ്യാം ഇതിൽ അപകടം പിടിച്ചൊരു ഏർപ്പാടാണ് അതുപോലെ തന്നെ ഭൗതിക ലോകത്ത് ഈ ഗീതയിലും വേദത്തിലൊന്നും പറഞ്ഞതൊന്നും നമുക്ക് ബാധകമല്ല അതിലൊന്നും വിശ്വസിക്കേണ്ട കാര്യമില്ല ഇതിനൊക്കെ തള്ളിക്കള എന്ന് പറഞ്ഞാൽ സ്വന്തം ഇഷ്ടപ്രകാരം നടക്കുന്ന ലൗകികന്മാർ വേറെയും ഇങ്ങനെ ലൗകികന്മാരും ആത്മീയവാദികളും ഒരേപോലെ ഈ മമ്പ്രത്തെ ആടിൻ്റെ പോലെ അല്ലെ ഞാനിപ്പോൾ പറഞ്ഞ ഈ പോലെ ഇങ്ങനെ ചുറ്റി തിരിഞ്ഞ് തുരിയ അവരെന്താ മന്ത്രം ഇവർ എന്താ മന്ത്രം അപ്പോൾ അന്തമന്ത്രം ഇന്തമന്ത്രം അതെല്ലാം എഴുതിയിട്ട് അവസാനം ഇങ്ങനെ ഒരു അവസ്ഥയുണ്ട് ഇതാണ് അടുത്ത ശ്ലോകത്തിൽ ഗീത പറയാൻ പോകുന്നത് യശാസ്ത്രവിധി മുത്സൃജ്യ വർത്തത്തെ കാമകാരത നിദ്ധിമവാപ്നോതി ന സുഖം ന പരാം നരാംഗതിം ഇതാണ് അടുത്ത ശ്ലോകം യശ്ശാസ്ത്രവിധി മുത്സൃജ്യ വർത്തേ കാമകാരത നിദ്ധിമവാനോതി ന സുഖം ന പരാം നരാംഗതിം ആരാണോ വേദവിഹിതങ്ങളായ കർമ്മങ്ങളെ വിധികളെ വിലക്കുകളെ എല്ലാം ഉപേക്ഷിച്ചു പോകുന്നത് തന്നിഷ്ടപ്രകാരം കാമകാരത തന്നിഷ്ടപ്രകാരം തൻ്റെ ആഗ്രഹങ്ങൾ നയിക്കുന്ന വഴിക്ക് അത് മന്ത്രത്തിൻ്റെ ലോകത്താണെങ്കിലും തന്ത്രത്തിൻ്റെ ലോകത്താണെങ്കിലും യോഗയുടെ ലോകത്താണെങ്കിലും ലൗകിക ലോകത്താണെങ്കിൽ ഭൗതിക ലോകത്താണെങ്കിലും ഇഷ്ടപ്രകാരം തന്നിഷ്ടപ്രകാരം ഓരോന്ന് ചെയ്യുന്നവർ അവർ ന സസിദ്ധിമവാപ്തവരി അവർക്കൊരിക്കലും മോക്ഷം ലഭിക്കുകയില്ല സിദ്ധി എന്നതിന് ഇവിടെ മോക്ഷം നടത്തിയെടുക്കാം അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യത്തിൽ പെർഫെക്ഷൻ നടത്തമെടുക്കാം ഫലപ്രാപ്തി നടർത്ഥമെടുക്കാം എടുക്കാം ഒരു നേട്ടവും കൊയ്യാതെ അവർ ജപിക്കുന്നതും പാഴായി അവർ ചെയ്തതും പാഴായി അവർ ഇരിക്കുന്നതും പാഴായി എന്ന രീതിയിൽ സിദ്ധി നേടാതെ അവർ സുഖം നേടുന്നില്ല ന സുഖം ന പരാംഗതി അവർക്ക് മോക്ഷഗതിയും കിട്ടുന്നില്ല സ്വർഗഗതി അതാണ് സുഖം സുഖവും ലഭിക്കുന്നില്ല സിദ്ധിയും ലഭിക്കുന്നില്ല അവർക്ക് മോക്ഷവും ലഭിക്കുന്നില്ല ഇപ്രകാരം തന്നിഷ്ടപ്രകാരം നടക്കാനല്ല ഗീത പറയുന്നത് ശാസ്ത്രത്തെ അല്ലെങ്കിൽ മോക്ഷം നേടിയ ജീവൻ മുക്തനായ ഒരു ഗുരുവിൻ്റെ വാക്യത്തെ ഗുരു ഒരു സിദ്ധപുരുഷൻ്റെ ഗുരുവാക്യം ആ സിദ്ധപുരുഷൻ്റെ വാക്യം ശരിക്കും ശാസ്ത്രം തന്നെയാണ് സംസ്കൃതത്തിൽ പറഞ്ഞില്ലെങ്കിലും ഒരു മോക്ഷം നേടിയ മഹാത്മാവിൻ്റെ വാക്കുകൾ ശാസ്ത്രം തന്നെയാണ് ഒന്നല്ലെങ്കിൽ ആ ശാസ്ത്രത്തെ മാനിക്കുക അതായത് ഗുരുവാക്യത്തെ മാനിക്കുക അല്ലെങ്കിൽ ഗീത പോലുള്ള ശാസ്ത്രങ്ങൾ എന്തു പറയുന്നു എന്ന് നോക്കി അതിനനുസരിച്ച് ജീവിക്കുക അല്ലാത്തവന് ഒന്നിലും സിദ്ധി ഉണ്ടാവുന്നില്ല സുഖവും ഉണ്ടാവുന്നില്ല അവസാനം മോക്ഷഗതിയുമില്ല ഇങ്ങനെ നശിച്ചു പോകേണ്ടവ അതാണ് പറയുന്നത് യ ശാസ്ത്രവിധി മുത്സൃജ്യ വർത്തതയെ കാമകാരത ന സസിദ്ധിമവാപ്പ് നീ ന സുഖം ന പരാംഗതി ഇതാണ് പറഞ്ഞത് ഇനി അടുത്തത് ഈശ്വരൻ എങ്ങനെ വർത്തിക്കുന്നു എന്നതാണ് ആ ശ്ലോകം അർത്ഥവും മാത്രം പറഞ്ഞു നിർത്താം ബാക്കി നാളെ പറയാം എന്നാൽ ഇവിടെ കരണ്ട് പോയിരിക്കുകയാണ് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കേ എന്താ ഉള്ള പേര് മണിയാശാൻ പണി തരുന്നുണ്ട് ഇടക്കിടയ്ക്ക് കരണ്ട് പോവുക എന്നുള്ള പ്രശ്നം ഇപ്പോൾ ഇവിടെ അധികമായിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഒരുപാട് നേരം ഇത് ചെയ്തു മൊബൈൽ ഫോണിൻ്റെ ഡേറ്റയിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് വൈഫൈ കട്ടായി കറണ്ട് പോയതുകൊണ്ട് ശ്രീകൃഷ്ണ കൃഷ്ണ ഇനി ഈശ്വരൻ എങ്ങനെ സ്ഥിതി ചെയ്യുന്നു എന്താണ് ഈശ്വരൻ്റെ ഡെഫിനേഷൻ എന്താണ് എങ്ങനെ ഈശ്വരൻ സ്ഥിതി ചെയ്യുന്നു എന്ന് ഗീത പറയുകയാണ് സമം സർവേഷു ഭൂതേഷു തിഷ്ടന്തം പരമേശ്വരം വിനശ്യത് സ്വവിനശ്യന്തം യഹ് പശ്യതി സ പശ്യതി ഈ ലോകത്തുള്ള സകല ജീവജാലങ്ങൾ സ്ഥാവരജംഗമകൾ അനങ്ങാൻ പറ്റാത്ത കല്ലിലും മരത്തിലും പുല്ലിലും തുടങ്ങി മനുഷ്യനിൽ വരെയുള്ള സകല ജീവജാലങ്ങളിലും സകല ചരാചരങ്ങളിലും സമമായ ഒരേപോലെ നിർവിശേഷ സദ്രൂപമായിട്ട് ഒരേപോലെ നിലനിൽക്കുന്നു ഭഗവാൻ സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം വിനശ്യൽ വിനശ്യത് സ്വനശ്യന്തം യപ്പശ്യതി സപശ്യതിഷ്ഠന്തം പരമ അങ്ങനെയുള്ള പരമേശ്വരനെ പരമാത്മാവിനെ വിനശ്യൽസു വിനശ്യൽസു എന്ന് വെച്ചാൽ നശിച്ചിട്ട് അതായത് സകല പ്രാണികളും സകല പ്രാണികളും നശിക്കുമ്പോഴും എൻ്റെ ശരീരം നശിക്കുന്നു നിങ്ങളുടെ ശരീരം നശിക്കുന്നു മറ്റൊരാൾ മരിക്കുന്നു അപ്പുറത്ത് ഇന്നയാൾ മരിക്കുന്നു മരം മറിഞ്ഞു വീഴുന്നു ചെടി അഴിഞ്ഞു പോകുന്നു ഇങ്ങനെയെല്ലാം ഭൗതിക വസ്തുക്കളൊക്കെ നശിച്ചാലും ഇത് തുടരുകയും ചെയ്യുന്നു വിനശ്യൽസ് അവിനശ്യന്തം യപ്പശ്യതി സ പശ്യതി വിനശ്യത്സു സകല പ്രാണികളും നശിക്കുമ്പോഴും അവിനശ്യന്തം നാശത്തെ പ്രാപിക്കാത്തതായി യ ഏതൊരുന്നുണ്ടോ അങ്ങനെ അതിനെ ആരൊരാൾ ഏവൻ കാണുന്നുണ്ടോ അവൻ കാ ശരിയായ കാഴ്ചയുള്ളവരാണ് ശരിയായ കാഴ്ച എന്താണ് വസ്തുക്കളെല്ലാം നശിക്കുമ്പോഴും ഓരോരുത്തരും മരിച്ചു വീഴുമ്പോഴും മരിച്ചു വീഴുന്നത് ശരീരങ്ങൾ മാത്രമാണെന്നും ആ സ്വരൂപത്തിന് ഈശ്വരന് യാതൊരു കോട്ടവും ഉണ്ടാവുന്നില്ലെന്നും അറിയുന്നവർ ആണ് ശരിയായ അറിവുള്ളവർ അവരാണ് ശരിയായ കാഴ്ചയുള്ളവർ എന്ന് പറഞ്ഞ് ഈ ശ്ലോകം നിർത്തുകയാണ് സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം അപ്പൊ ഹിന്ദുവിൻ്റെ ഹിന്ദുവിൻ്റെ ദൈവം എവിടെയാണ് ആകാശത്താണോ അല്ല സമം സർവേഷു ഭൂതേഷു തിഷ്ടന്തം പരമേശ്വരം പരമേശ്വരൻ പരമാത്മാവ് സകല ജീവജാലങ്ങളും സമമായി വർത്തിക്കുന്നു എപ്പോഴും വിനശ്യൽ സ്വവിനശ്യന്തം യഹ് പശ്യതി സ എല്ലാം നശിക്കുമ്പോഴും അത് നശിക്കാത്തതാണെന്ന് ആര് കാണുന്നുവോ അവൻ മാത്രം കാണുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ശ്ലോകം അവസാനിക്കുകയാണ് ഹര നമ പാർവതീ പതയേ ഹര